കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ പിടിമുറുക്കുകയാണ് ഇഡി. അന്വേഷണം സിപിഎം അക്കൗണ്ടുകളിലേക്കും വ്യാപിപ്പിച്ചു. തൃശൂർ സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ ഡിസംബർ 1 നൽകാൻ ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ഡിസംബർ 1 വീണ്ടും ചോദ്യം ചെയ്യും. അതേ ദിവസം തന്നെയാണ് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിപിഎം ജില്ലാ കമ്മിറ്റിക്ക് കള്ളപ്പണ ഇടപാടിൽ ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് ഉത്തരവുണ്ടാകും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയാണ് ഉത്തരവ് പറയുന്നത്. സതീഷ് കുമാർ മുൻമന്ത്രി എ സി മൊയ്തീന്റെ ബിനാമിയാണ് എന്നതടക്കം ഗുരുതര ആരോപണങ്ങൾ ഇഡി കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്കും പാർട്ടി മുഖപത്രത്തിന്റെ അക്കൗണ്ടിലേക്കും കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ സ്ഥാപനമായ ദേവി ഫിനാൻസിയേഴ്സിൽ നിന്നും പണം അയച്ചിട്ടുള്ളതായി പി ആർ അരവിന്ദാക്ഷനും ജിജോറും മൊഴി നൽകിയിട്ടുണ്ട്.